മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗിയുടെ കൂട്ടിരിപ്പുകാരനായി പോകുന്നവർക്കും ഡെങ്കിപ്പനിയുമായി മടങ്ങാം. വീട് വീടാന്തരം കയറി കൊതുകു നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരോഗ്യ വകുപ്പിനും കർമ്മസേനയ്ക്കും മഞ്ചേരി മെഡിക്കൽ കോളേജ് പരിസരം ശുചീകരിക്കാനാകുന്നില്ല. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് സമീപത്തു നിന്നുള്ള കാഴ്ചയാണിത്. മുകളിലെ വാർഡുകളിലെ ശുചിമുറിയിൽ നിന്നുള്ള വെള്ളം താഴേക്ക് പരന്നൊഴുകി തുടങ്ങിയിട്ട് വർഷങ്ങളായി. വൈകുന്നേരമായാൽ കൊതുകു ശല്യം മൂലം രോഗികളും കൂട്ടിരിപ്പുകാരും വലയുകയാണ്. ശീതീകരിച്ച തീവ്രപരിചരണ വിഭാഗത്തിൽ പോലും കൊതുകുണ്ട്. ഇത് കാഷ്വാലിറ്റിക്ക് പുറകിലുള്ള ഈ ടോയ്ലറ്റ് ടാങ്ക്, അതായത് 10-20 ബാത്റൂമുകളിൽ നിന്ന് ടോയ്ലറ്റുകളിൽ നിന്ന് വരുന്ന ടാങ്കാണ് പൊട്ടിക്കിടക്കുന്നത്. ഇത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇതിങ്ങനെ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതിന് വേണ്ട ഒരു പരിഹാരം ആശുപത്രി സൂപ്രണ്ട് ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന രക്തം കലർന്ന വെള്ളവും ഓടയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. രക്തബാങ്കിന്റെ പരിസരത്ത് കൊതുകു വളർത്തു കേന്ദ്രമായി പൊട്ടിയ പൈപ്പുകളും ഓടകളും കാണാം. ഇവിടെയുള്ള സെപ്റ്റിക് ടാങ്കുകളും പൊട്ടിയൊലിക്കുന്ന നിലയിലാണ്. ഇവിടെ കുറെ കാലമായി ഇപ്പൊ ഇങ്ങനെ ഇത് കെട്ടി കിടക്കണോ. പണ്ട് സൂപ്രണ്ട് പറഞ്ഞിട്ട് ഇത് സംഗതിയിൽ ഇത് ശരിയാക്കി തന്നിട്ടില്ല. ഇപ്പോഴും ഇത് തുറന്ന് കിടക്കുന്നുണ്ട്. ഇയാളിപ്പോ കിട്ടണ ഈ പൈസ ഒക്കെ വേറെ ഇതിനാ ചെലവ് ചെയ്യണത്. ഇതിന് നോക്കാനേ ആരുമില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആകെ പനിക്കാരെ കൊണ്ട് നിറഞ്ഞ നിലയിലാണ്. അധികൃതർ മനസ്സുവെച്ചാൽ മതി, നിലവിലെ കൊതുകു ശല്യം പരിഹരിക്കാൻ എളുപ്പത്തിൽ നടപടികൾ എടുക്കാൻ മാർഗങ്ങളുണ്ട്. മനോരമ ന്യൂസ്, മലപ്പുറം.